പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും പോലെ നമ്മളും തമിഴ്നാടും തമ്മിൽ ഒരു യുദ്ധം നടക്കുമോ ആശാനെ? അമരവിളയും വാളയാറുമൊക്കെ ആകെ പ്രശ്നമാണെന്നല്ലേ കേൾക്കുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകാത്തിടത്തോളം കാലം അത് എപ്പോൾ നടന്നു എന്ന് ചോദിച്ചാൽ മതി പ്രസിഡൻ്റെ. നമ്മുടെ കാലത്തല്ലെങ്കിൽ പിള്ളാരുടെ കാലത്താണെങ്കിലും അത് നടന്നിരിക്കും. നമ്മളും തമിഴ്നാടും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായ അത് വെള്ളത്തിൻ്റെ പേരിലാവൂലപ്പാ, പച്ചക്കറിൻ്റെ പേരിലായിരിക്കും അത് നടക്കൽ. അതും വലിയ താമസമില്ലാണ്ട് നടക്കുകയും ചെയ്യും. പച്ചക്കറി എങ്ങനെയാണ് സാറേ പ്രശ്നമാവുന്നത്? അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ വിഷപരിശോധന വേണ്ടെന്ന് വെച്ചതോടെ നമ്മളും അവരും തമ്മിലുള്ള പച്ചക്കറി യുദ്ധം തീർന്നില്ലേ സാറേ? അങ്ങനെയാ പ്രശ്നം സബൂറായിരുന്നെങ്കിൽ തമിഴ് ദേശീയ മുന്നണിയും തമിഴ് ചിരിതലയെല്ലാം നമ്മളെ ബോളിൻ്റെ തള്ളിക്കയറി പ്രതിഷേധം ഉണ്ടാക്കുമായിരുന്ന. ശ്രീലങ്കയിൽ നിന്ന് പച്ചക്കറി ഇറക്കാനാണ് നമ്മൾ ഈ ഉടായ്പ് കാണിക്കുന്നു എന്നല്ലേ അണ്ണാച്ചിമാർ പറയുന്നു. ശ്രീലങ്കയിൽ നിന്ന് പച്ചക്കറി വരുത്തുന്നു എന്നാ? നമുക്ക് വേണ്ട പച്ചക്കറി നമ്മൾ തന്നെ കൃഷി ചെയ്യാന്നല്ലേ നമ്മൾ നോക്കുന്നത്? ഞങ്ങളുടെ തോമസ് ഐസക് സഖാവൊക്കെ സാമ്പത്തിക കൃഷി നിർത്തി ജൈവ കൃഷിക്ക് ഇറങ്ങിയത് തന്നെ അതുകൊണ്ടല്ലേ. നിങ്ങൾ എന്തൊരു കൃഷികൾ നടത്തിയാലും നമ്മൾ അതിർത്തിയിലെ വിഷപരിശോധനകൾ എന്തിനാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചേ? കേരള സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ടല്ലേ ആ പരിശോധന ഇവിടെ നിലച്ചേ. ഞങ്ങളായിരുന്നു ഭരണത്തിലെങ്കിൽ ബോയ്സ് കാറിൽ പോയി പരിശോധന നടത്തിയേനെ. വെറുതെ കീച്ചാതയാശാനെ, 50-ൽ താഴെ വുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാരെ വെച്ച് എവിടെ പരിശോധിക്കുമെന്നാണ് നിങ്ങളീ പറയുന്നത്? വാളയാറിൽ മാത്രം ദിവസേന 300 ലോറിയാണ് കടന്നു പോകുന്നത്, അത് നിങ്ങൾക്കറിയൂ. ഇനി കൂലിക്ക് ആളെ ഇറക്കി ചെക്ക് പോസ്റ്റിൽ നിന്ന് സാമ്പിൾ എടുക്കാമെന്ന് വെച്ചാൽ തന്നെ അത് പരിശോധിക്കാൻ എറണാകുളത്ത് പോകണ്ടേ സാറേ? അവിടെ നിന്ന് റിസൾട്ട് കിട്ടി വരുമ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന പച്ചക്കറിയെല്ലാം നമ്മൾ കഴിച്ചു തീരില്ലേ സാറേ? എടാ ഉള്ളേ, ഇനി ഈ പറയുന്ന എറണാകുളത്ത് പോയി പരിശോധിച്ചാലും റിസൾട്ട് ജോറാവണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ടെസ്റ്റ് ആക്കണ്ടേന്ന്. പച്ചക്കറിയിലെ വിഷാംശം പരിശോധിക്കൂന്ന് മന്ത്രി താകുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാർ സ്ഥലം കാലിയാക്കുന്നത് അതുകൊണ്ടല്ലേന്ന്. ഏടുന്ന് സാമ്പിൾ കൊണ്ടുവന്നാലും ടെസ്റ്റ് ആക്കാനുള്ള സെറ്റപ്പ് വേണ്ടേപ്പാ. ഈ എന്നാ കട്ട നോക്കണേ, ആരോഗ്യരംഗത്തെ മികച്ച മാതൃക കേരളമാണെന്നാണ് വൈപ്പെങ്കിലും വയറ്റിൽ നിന്ന് പോകുന്നതല്ലാതെ വയറ്റിലോട്ട് പോകുന്നതും പരിശോധിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഇല്ലാണ്ടായി പോയല്ലോ എൻ്റെ കർത്താവേ. താങ്ങേണ്ടവർ താങ്ങിയില്ലെങ്കിൽ താൻ താങ്കളുടെ തലയിലെഴുത്ത്.